മെത്രാൻ നല്ലവനാണ്. കുംഭസാരപീഡകരായ പാതിരിമാരെ സംരക്ഷിക്കുന്ന, പ്രകൃതി വിരുദ്ധരായ കൂദാശ തൊഴിലാളികളുടെ സംരക്ഷകനായ മത്തായി മൂന്നാമന് കസേര പിടിച്ചു കൊടുക്കുവാൻ തറക്കളികൾ നടത്തിയതിന് സഭയുടെ സിനഡ് സെക്രട്ടറി സ്ഥാനം ലഭിച്ച നിരണം മെത്രാനെ വെള്ളപൂശുവാൻ വിളിച്ച ഒരമ്മാമ്മയുടെ വാക്കുകൾ കേൾക്കുക. കൂദാശ തൊഴിലാളികളായ മെത്രാന്മാരോട് ഒരു ശരാശരി ക്രൈസ്തവ വീട്ടമ്മയുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് ഇവരുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. മ്ലേച്ഛനായ ഒരു മെത്രാനെ വെള്ളപൂശുവാൻ വിളിച്ചതിനാൽ ഞാൻ അല്പം പരുഷമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. പിന്നീട് അവർ വെളിപ്പെടുത്തിയപ്പോഴാണ് എൻ്റെ മാതാവിൻ്റെ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായത്. ആ അമ്മയെ വാക്കുകൾ കൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു. പക്ഷേ ഞാൻ പങ്കുവച്ച സന്ദേശം മ്ലേച്ഛന്മാരായ കൂദാശ തൊഴിലാളികളെ അന്ധമായി വിശ്വസിക്കുന്ന പാപം സ്ത്രീകളോടാണ്. ഹലോ, തിരുമേനിയെ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ. ഞാൻ തിരുവല്ലയ്ക്ക് അടുത്ത സ്ഥലത്തു നിന്നാണ്. ഞാൻ തിരുമേനിയുടെ ഇടവകാരിയാണ്. ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. വളരെ നല്ല, അതായത് ശ്രീപാദാസനായിട്ട് നടക്കുമ്പം മുതൽ, സന്യാസിയച്ചനായിട്ട് നടക്കുമ്പോൾ മുതലേ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. വളരെ സങ്കടം തോന്നുന്നു പിന്നെ, വളരെ സങ്കടം തോന്നുന്നു. കാരണം നമ്മൾ മരന്ന് കിടന്ന് തുപ്പിയാൽ മുഖത്ത് വീഴുന്നു. നമ്മളെല്ലാരും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല എന്നല്ലേ പറഞ്ഞത്. എന്നാൽ തെറ്റ് തെറ്റായിട്ട് തന്നെ നമ്മൾ വെളിപ്പെടുത്തണം. അങ്ങനെ പറയണ്ടേ, അങ്ങനെ പഠിപ്പിക്കാനല്ലേ വഷളനെ നിന്നല്ലേ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. ക്രിസ്ത്യാനി സമൂഹത്തിന് മൊത്തമായിട്ട്, അതായത് ബി ജെ പി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് വായിക്കുന്നതല്ലേ. അയ്യോ, അത് ബി ജെ പി ഉണ്ടാക്കി, ഇത് നമ്മുടെ വീട്ടിൽ കയറി, ഇപ്പൊ ആന്റിയുടെ വീട്ടിൽ കയറിയാണ് ഈ മെത്രാൻ ഈ പണി നടത്തിയെങ്കിൽ സമ്മതിക്കുവോ? നമ്മൾ കൈയും കൂപ്പി കുരിശു വരച്ച് നിക്കുവോ? ഒരു പരിപാലനമായ കർമ്മമാണെന്ന് പറഞ്ഞ് നമ്മൾക്ക് കൈകൂപ്പി നിക്കുവോ? അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ. അതിനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കാണത്തില്ല. ഇവൻ ഒക്കുന്ന സ്ഥലങ്ങളിൽ കയറി ഈ പണി നടത്തിയാൽ ഞാൻ ചോദിക്കുക, നമ്മുടെ വീട്ടിൽ നമ്മൾ സമ്മതിക്കുവോ? ഒരിക്കലും നോക്കി നമ്മൾ കുരിശു വരച്ച് കൈ മുത്തി പോവോ? ഇല്ലല്ലോ. ഒരിക്കലുമില്ല. പുള്ളി ആലോചിച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കവിഞ്ഞ് മറ്റൊരു സ്ട്രോങ്നെസ് ഒന്നും ഇതുപോലുള്ള ആഭാസൻ കത്തനാർമാരുടെ അടുത്ത് കാണിക്കാത്ത എന്തുകൊണ്ടാ? പ്രകൃതി വിരുദ്ധ പണികൾ കാണിച്ചവന്മാരുടെ അടുത്ത് ഇയാൾക്കുള്ള സ്ട്രെങ്ത് കാണിക്കാത്ത എന്താ? അവിടെ ഊമയായി പോകുന്ന എന്തുകൊണ്ടാ? പാതിരിമാരി അവിടെ താടിയെ പിടിച്ച് വലിക്കുന്ന എന്തുകൊണ്ടാ? അയാൾക്കവിടെ ഊമയായി പോകുന്ന എന്തുകൊണ്ടാ? ഇവനെയൊക്കെ ചെരുപ്പൂരി കർണത്തടിക്കണ്ടേ? ഇവന്റെയൊക്കെ ആ നീണ്ടു കിടക്കുന്ന താടിയും മുടിയൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞ് ഇവന്റെയൊക്കെ ചെരുപ്പൂരി അടിച്ചുവിടണ്ടേ ഇവനെയൊക്കെ? നീ എവിടുത്തെ മെത്രാനാണല്ലേ നമ്മൾ ചോദിക്കണ്ടേ? അങ്ങനല്ലേ നമ്മള് ക്രിസ്ത്യാനികള് കർത്താവിന്റെ ശിഷ്യന്മാര് ചെയ്യേണ്ടത്? അതെ, പക്ഷേ ഭാവിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞത് നിങ്ങൾ പാവമില്ലാത്ത ഒരു കല്ലെറിയിട്ടല്ലേ. കർത്താവ് അന്നേരം നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തോ എന്ന് ആന്റിക്ക് അറിയാവോ? അവരുടെ അടുത്ത് മ്ലേച്ഛതകൾക്ക് പോയവരുടെ ലിസ്റ്റ് ആ കർത്താവ് എഴുതിയ. മറ്റവന്മാര് പാളി നോക്കിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോയത് പോയത്. നമ്മളെല്ലാരും തെറ്റും കുറ്റവും നമ്മളെ തെറ്റും കുറ്റമുള്ള ഒരാളായ കൊണ്ടാണല്ലോ നമ്മൾ ഈ പാതിരിയും മെത്രാനും ആകാൻ പോകാത്തത്. നമ്മള് തെറ്റും കുറ്റമുള്ളവരാണ്. ഇവൻ ഈ കുപ്പായ വിട്ട് നടന്നിട്ട്, ഇവൻ പരിശുദ്ധനാണെന്നും പറഞ്ഞ് നടന്നിട്ട്, ഇവൻ ആൾക്കാരുടെ സിബഴിക്കാനും ഇവൻ ബ്ലൂ ഫിലിം നടക്കുവാനാണെന്നുണ്ടെങ്കിൽ ഇതിനാണ് ഈ പണിക്ക് പോകുന്നതെന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഇവൻ ഇത് അടക്കാൻ പറ്റാത്തവനാണെങ്കിൽ ഇവൻ നമ്മൾ ആരെങ്കിലും ഇവനെ നിർബന്ധിച്ചോ? അല്ലെ ആരെങ്കിലും ഇവനെ നിർബന്ധിച്ചോ? എടാ നീ മെത്രാനാകുന്നു, നീ അച്ഛനാകുന്ന, ഇവൻ ഈ പറ്റാത്ത പണിക്ക് പോയിട്ട് ഈ രണ്ടു പണിയും കൂടെ എന്തിനാ ചെയ്യുന്നേ? ഇത് നമ്മള് ഇത് തുടക്കത്തില് ഇതൊക്കെ നിർത്തലുകയായിരുന്നു. അവസാന കാലഘട്ടത്തിലായപ്പോഴ് ആന്റിയുടെ അവസാനം, ആന്റിയുടെ അവസാന കാലഘട്ടം, എന്റെ അവസാനം, എന്റെ അവസാനം, കാലം ഇങ്ങനെ പൊക്കോട്ടേയിരിക്കും, കാലം ഇങ്ങനെ പൊക്കോട്ടെ. ഇവനെയൊക്കെ ചെരുപ്പൂരി അടിച്ച് ഇവന്റെയൊക്കെ അളിഞ്ഞ ലോഹം വലിച്ചു വാരി കളഞ്ഞിട്ട് ഇപ്പൊ ഇവനെ കൊണ്ടൊക്കെ വല്ല പണിയും ചെയ്യിപ്പിക്കാനുള്ള പ്രാപ്തി എന്ന് ക്രിസ്ത്യാനികൾക്ക് വരുന്നു എന്നേ രക്ഷപ്പെടുത്തുള്ളൂ. ഇന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് പണി ചെയ്യാൻ അറിയാവുന്നതിനെ കൊണ്ട് പണി ചെയ്യിക്കണം, അത് ആവശ്യമാണ്. ഇവന്മാര് ഈ അജീർണം പിടിച്ച് ഇപ്പം ആന്റിയുടെ ജോലി എന്നാന്ന് എനിക്കറിയില്ല. നമ്മളും നമ്മുടെ മക്കളും നമ്മളും ഒക്കെ കഷ്ടപ്പെട്ട് 6 ദിവസം കഷ്ടപ്പെട്ട് പണിയുന്നു. ഇവൻ 2 മണിക്കൂർ പള്ളി ചവിട്ടുനാടൻ കളിക്കുന്നു, ബാക്കി ദിവസം ഇവൻ സിബൂരാനും മറ്റ് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഈ തെണ്ടികൾ നടക്കുക.
എന്നിട്ട് നമ്മൾ തീറ്റി പോയിട്ടു ദശാംശവും കൊടുത്ത് മാസവരിയും കൊടുത്ത് കൈമുത്തും കൊടുത്ത് ഈ പന്നികളെ എന്തിനാ തീറ്റി വളർത്തുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലേ വളർന്നു വരുന്ന 15 വയസ്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവന്മാരെ കണ്ടാൽ ചാടി എത്തിയില്ല, ചാടി ഇവന്റെ കർണത്തടിക്കാൻ പഠിപ്പിക്കണം നമ്മൾ പിള്ളേരെ. എന്നിവ ഇവനെ എന്തിനാ ബഹുമാനിക്കുന്നത്? ഒന്ന് ഇവരെ ബഹുമാനിപ്പിക്കാൻ പഠിക്കുന്നവരും നമ്മൾ കർത്താവിനെ ദൈവത്തെ ദൈവത്തിൽ പിള്ളേരെ പഠിക്കണം, വചനത്തിൽ പിള്ളേരെ പഠിപ്പിക്കണം. ഇവരെ ഈ പന്നികളെ കാണുമ്പോ നമ്മുടെ പിള്ളേർ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നേ? ആവശ്യമില്ലാത്ത പാവബോധം വളർത്തി ഇവന് അവസാനം കിട്ടുമ്പോ അവന് നിക്കർ ഊരാൻ നടക്കുന്ന ഈ പന്നികളെ പിള്ളാര് കാറി തുപ്പാനല്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? പക്ഷേ അവർ ഇട്ടിരിക്കുന്ന ലോഹയെ പോലും കുഞ്ഞുങ്ങളിരിക്കുന്ന ലോഹയും ക്രിസ്തുവും നമ്മുടെ വചനവും തമ്മിൽ എന്താ ബന്ധം? കയ്യാപ്പാവിന്റെ വേഷം കെട്ടി പണ്ട് ന്യായപ്രമാണ കാലഘട്ടത്തെ അറിവ് കശാപ്പുകാരന്റെ വേഷം കെട്ടി ഈ പന്നികൾ എന്തിനാ വഴിയൂടെ നടക്കുന്നത്? ഈ അളിഞ്ഞ ലോഹയ്ക്കകത്ത് അവൻ വെറും വേട്ടാവളിയനാണെന്ന് നമുക്കറിയത്തില്ലേ? ഇവന്റെ ശരീരത്തിനകത്ത് കിടക്കുന്ന അനക്കങ്ങളും മ്ലേച്ഛതകളും മറയ്ക്കാനുള്ള ഒരു കർത്തം മാത്രമാണ് ഇവന്റെ ഈ നാറിയ കുപ്പായം നമ്മൾ മനസ്സിലാക്കണം. ഈ പെണ്ണുങ്ങളല്ലേ ഇവന്മാര് ഇപ്പം വളർത്തുന്നത്? ഇവന്റെ ഒക്കെ കൈ മുത്താൻ പോയി ഇവനൊക്കെ വെച്ച് വിളമ്പി ഇവന്റെ ഒക്കെ അരമനയ്ക്ക് വെച്ച് നടക്കുന്ന പെണ്ണുങ്ങളല്ലേ ഇവനെ മനസ്സിലാക്കുന്നത്? അതിലൊരു കഥയും ഇല്ല, ഞാനൊട്ട് വിശ്വസിക്കുന്നുള്ളതല്ല. ഞാൻ ഒന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുഞ്ഞ് ഒത്തിരി ചെറുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരു മോനുണ്ട്, അവന് 45 വയസ്സുണ്ട്. അതാണ് പറഞ്ഞേ, എനിക്ക് കണ്ടപ്പോ തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനോട്, എവിടെയാ വീടെന്ന് പറഞ്ഞിട്ട് വേണ്ടത് തന്നെയാണോ? ഞാൻ തിരുവനന്തപുരത്താ. ഞാൻ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, എനിക്കത് അത്രയും പറയുമ്പോ ഒന്ന് നമ്മുടെ ഇതുപോലുള്ള അമ്മമാരും എന്റെ മോനെ ഇതേ ടൈപ്പാണ്, ഇതേ ടൈപ്പ്, ഇതേ സംസാരം, ഇതേ രീതികള്. ഒരൊറ്റ പാതിരിമാരെ അവൻ ഒന്നും പള്ളിയിലും പോവില്ല, പട്ടക്കാരന്റെങ്കിലും പോകത്തില്ല, ഒരു ഇതുമില്ലാത്തൊരു ചെറുക്കനാണ് അവനും. അത് കുഴപ്പമല്ല, അവൻ നല്ല പാതയിലാണെന്ന് മനസ്സിലാക്കണം. ഈ പള്ളിയിലും ഈ പട്ടക്കാരനെയും ഈ പാതിരികളെയും കണ്ടു നമ്മൾ കുനിഞ്ഞു വണങ്ങി നിന്നാൽ അവൻ എന്തോ മഹത്തവനാണ്. ഒന്നുമല്ല, അവന് നല്ലൊരു എഴുത്തുകാരനാണ്. യുവമാർക്കെതിരെ എഴുതാൻ പറ ആ പേനയും ആ കരുത്തും യൂത്തും ഒക്കെ യുവമാർക്കെതിരെ ഉപയോഗിക്കാൻ പറ, വിശ്വാസികൾക്ക് വെളിവ് വരട്ടെ. അയ്യോ, എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട്. ഈയിടെ തിരുവല്ലാരിയുടെ ശുശ്രൂഷ കണ്ടി ചാടിയ സംഭവം മുതല് അവനെ എഴുതുകയോ എടുക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സമയം കിട്ടത്തില്ല. ഈ അളിഞ്ഞുമാരുടെ അടുത്തൊന്നും പോകരുതെന്ന് മോഹൻ പറയത്തില്ല, ഉപദേശിക്കത്തില്ലേ? ഉണ്ട്, പറയുന്നുണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത്, കർത്താവ് പഠിപ്പിച്ചത്. അവനെ എന്റെ മകൻ മോടെ കുഞ്ഞിനെ കൂടെ അവനിപ്പോ കയ്യിലെടുത്തിരിക്കുക. അങ്ങനെ വേണം, അവരൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും. ഈ അളിഞ്ഞവന്മാരുടെ അടുത്ത് പോകത്തവരെല്ലാം നശിച്ചു പോകുന്ന ആരാ പറഞ്ഞത്? ഇവന്മാരെ കാണുമ്പോൾ കുറ്റിച്ചൂലെടുക്കാൻ പറ്റണം. ഈ അളിഞ്ഞവന്മാർക്ക് എന്ത് ക്രിസ്തുവായിട്ട് എന്താ ബന്ധം? നമ്മളെ നിത്യനാശത്തിലേക്ക് ഈ മോന്മാര് കൊണ്ടുപോകാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റി ഇവന്മാരുടെ ഈ നാറിയ കൂതാശകളിലും ഇവന്റെ ഒക്കെ ഈ നാറിയ സഭകൾക്കകത്ത് നമ്മളായിട്ട് ഒതുക്കി നമ്മുടെ കയ്യിൽ നിന്ന് പണവും പിടുങ്ങി കൊളയട്ട വീർക്കുന്ന പോലെ വീർത്ത് നടക്കുന്ന വെറും എച്ചിലി ദീനികളാണ് ഇവന്മാര്, മനസ്സിലാക്കണം. ഇവന്റെ ഒക്കെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയാലോ, ഇവന്റെ അടുത്ത് കൈകുത്താനോ കൈമുത്താനോ കുമ്പസാരിക്കാനോ പോയാല് എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് മലങ്കര കത്തോലിക്കയിലോട്ടാണ്. എന്റെ അമ്മ മഞ്ഞണിക്കലെ പള്ളിയിലെ അടുത്ത വിശ്വാസിയാണ്. അങ്ങനെ സഭപരമായിട്ടൊക്കെ നമ്മളും വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഈ തിരുമേനി എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ വന്ന് കുർബാന വലിയ തിരുമേനിയുള്ളൂ, അത് നമ്മുടെ കർത്താവേനിയാണ്. ഇവന്റെ ഒക്കെ അടുത്ത് പോയാൽ ഇവനെയൊക്കെ തൊട്ടാൽ നമ്മള് ഡെറ്റോൾ ഉപയോഗിച്ച് കുളിക്കേണ്ട സൈസ് ഇനങ്ങളാണ് ഇവന്മാര്. ഇവൻ തന്നെ ഇവന്മാരെ പരിശുദ്ധനെന്നും റെവറന്റ് എന്നും ഹിസ് ഗ്രേസ് എന്നും ഒക്കെ പറഞ്ഞ് ഒരു ഗ്രേസും ഇല്ലാത്ത വെറും ചാവാലികളാണ് ഇവന്മാര്. ഈ മെത്രാനെ എങ്ങനെ അറിയാം? അയ്യോ, മെത്രാൻ ഞങ്ങളുടെ പള്ളിയിൽ കൂടിയിരുന്ന മനുഷ്യനല്ലേ. പുള്ളിയുടെ സ്വന്തം ഇടവക ഇപ്പൊ കല്ലുപാറപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താ, കോട്ടൂര് കൂട്ടൂര് എന്ന് പറയാം. ഇത് വിശ്വാസികളും അച്ഛന്മാരും തന്നെയാ പറയുന്നത്, അവൻ വെറും അലവരാതിയാണ്, അവന്റെ ലാപ്ടോപ്പിൽ നിന്ന് അല്ല ബ്ലൂ ഫിലിം പിടിച്ചെന്ന് പറഞ്ഞ വൈദികർ തന്നെയാ പറയുന്നത്, ഞങ്ങളല്ല. ഒരു മറ്റേ ഇതുപോലുള്ള ഒരു പ്രകൃതി വിരുദ്ധൻ വൈദികൻ പറഞ്ഞത് ഈ അതിന്റെ ഇടപാടുകാരനാണ് ഇയാളെന്നാണ്. അതിന്റെ സംഭാഷണം അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവനൊക്കെ നിൽക്കുന്ന 1 കിലോമീറ്റർ അകലെ കൂടെ പോലും പോരുത്. എന്റെ ഹസ്ബൻഡ് കേട്ടോണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക. ഓക്കെ ഓക്കെ. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.